എല്ലാവർക്കും നമസ്കാരം. അക്കരെ അക്കരെ എന്ന ചാനലിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ള സിദ്ദീഖ് സൈഫുദ്ദീനാണ്. ചെറിയ പനിയുണ്ട് കേട്ടോ, അപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു 1 മന്ത് ആയി വീഡിയോ ഇട്ടിട്ട്, വീഡിയോ ഇടാൻ ഡിലേ ആവുന്നുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇന്ത്യക്കുള്ള തിരക്കുകളിലാണ് സ്റ്റുഡൻസ് അടങ്ങുന്നില്ല. പക്ഷെ എന്തോ പ്രതികരിക്കാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എമർജൻസി ആയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് വീഡിയോസ് ഇന്നലെ കണ്ടു, ചില ടി വി ചാനൽസ്, ഞാൻ ഒരു പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചാനലിൽ കയറി നിന്ന് തള്ളിമറിക്കണം. ഓക്കെ, കണ്ടതിലേക്ക് നമുക്ക് വരാം. പ്ലസ് നമ്മുടെ നല്ല ലിൻഡു ചേച്ചിയുടെ വീഡിയോ ഉണ്ട്. ലിൻഡു ചേച്ചി ലിൻഡു റോണി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ്. പുള്ളിക്കാരി നന്നായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു, അത് ഞാൻ കണ്ടു. പ്ലസ് നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവരും വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഇന്നലെ ഈ ഒരു ചാനലിന്റെ വീഡിയോ കണ്ടിട്ട് എനിക്കിത് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു എന്റെ മനസ്സിലേക്ക് ഓടി എന്ന് പറയും, ഇതിന്റെ ഒരു ആധികാരികത കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത്, എന്ത് പറയില്ല, നമ്മുടെ ഋഷി സുനക് വിഷം കഴിച്ച് ചത്തു, കുടുംബക്കാർക്കെല്ലാം വിഷം കൊടുത്തു, ഇംഗ്ലണ്ട് അമേരിക്കയ്ക്ക് വിറ്റു. ഈ ഒരു രീതിയിൽ എങ്ങനെയൊക്കെ തംബ്നെയില് കൊടുക്കാം, ഈ രീതിയിൽ തംബ്നെയില് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പലരും വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചില സ്റ്റുഡൻസ് ഭയങ്കര നെഗറ്റീവായിട്ട് വീഡിയോസ് ഞാൻ ശ്രദ്ധയപ്പെട്ടു. ഓക്കെ, ഞാനൊരിക്കലും ഞാൻ കുറ്റമായിട്ട് പറയല്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ്, ഞാൻ എന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾ ആരും വേറൊരു നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഞാൻ എന്റെ വീഡിയോകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിപ്പോ ഒരു കൺസൾട്ടൻസി നടന്നുകൊണ്ട് കുട്ടി ആകർഷിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നതായി, ഒരിക്കലുമല്ല. ഞാൻ കൺസൾട്ടൻസി തുടങ്ങിയിട്ടിപ്പോ കുറച്ചാളാണല്ലോ, ഞാൻ അതിനു മുമ്പേ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസും ചെക്ക് ചെയ്യാം, ഈ വീഡിയോസും ചെക്ക് ചെയ്യാം, പ്രശ്നമല്ല. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ട് നിങ്ങൾക്ക് അതിന്റെ താഴെ കമന്റ് ആട്ടിയാൽ ഞാൻ ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ റെഡിയാണ്. അപ്പോൾ എനിക്കിതിൽ മനസ്സിലാക്കി ഒന്നുണ്ട് കാര്യങ്ങൾ. ചിലർ പറയുന്നു യു കെയിൽ ഇപ്പോൾ സ്റ്റുഡൻസ് പോണു, കഷ്ടപ്പെടുന്നു, യു കെയിൽ സാമ്പത്തിക ബാധ്യത, യു കെ പെട്ടു, ഇനി യു കെ രക്ഷപ്പെടൂല, പിന്നെ യു കെയിൽ വല്ലാത്തൊരവസ്ഥയിലാണ്, യു കെയിൽ പിള്ളേർ പോയി കഷ്ടപ്പെടുന്നു, നഴ്സസ് പോയി കഷ്ടപ്പെടുന്നു, യു കെയിൽ ഇനി ആർക്കും ജീവിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലൊക്കെ വൻ അവസ്ഥയായ രീതിയിൽ വീഡിയോ ഇടുന്നു. എനിക്കൊന്ന് യു കെ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം സ്റ്റുഡൻസിനോടാണ്, അതും അത് ചോദിക്കുന്നത് നാട്ടിലുള്ളവർ എന്റെ വീഡിയോ കാണുന്നവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ സ്റ്റുഡന്റിനോട് ചോദിക്കുക, മുത്ത യു കെയിൽ എന്താണ് അവസ്ഥ? അവൻ പറഞ്ഞു പെട്ട് കഴിക്കാൻ. ഇവ പെട്ട് കഴിക്കണേ അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്താ തിരിച്ചു കയറി വരാത്തെ? യു കെയിൽ പെട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചു കയറി വരണമല്ലോ. അപ്പൊ അവർ പറയുന്ന മറുപടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? എടാ, ഞാൻ ഇത്ര ലക്ഷങ്ങൾ മുടക്കിയില്ല യു കെ പോയത്, അപ്പൊ യു കെയിൽ ഇത്ര ലക്ഷങ്ങൾ മുടക്കി പോയത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വരാത്തത്, ഇതാണ് റീസൺ പറഞ്ഞു. അപ്പൊ ഇതിൽ തന്നെ അവൻ ആൻസർ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, യു കെയിൽ പട്ടിണി കിടക്കാൻ മാസം 500 pounds മുതൽ 600 pounds ആണ് പട്ടിണി കിടക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. റൂം റെന്റ് 300 pounds, ട്രാവൽ ചെയ്യാൻ 100 pounds, അപ്പൊ തന്നെ 400 pounds ആയി. പിന്നെ നമ്മുടെ വേറെ അല്ലാതെ ചില ചെലവുകൾ, ഇത് കൂടാതെയാണ് ഫുഡ് എക്സ്പെൻസ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ 400 pounds കൂടിയ മാസം 40,000 rupees വേണം. ഈ 40,000 rupees യു കെയിൽ ഓരോ മാസം വേണം. പിന്നെയാണ് നമ്മുടെ ലോൺ അടവും കാര്യങ്ങൾ. അപ്പൊ ഈ യു കെയിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് നാട്ടിൽ കയറി വരാൻ അവിടെ നിൽക്കുമെന്നവർ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്ര കഷ്ടപ്പെട്ട് പാടുപെട്ടാരെങ്കിലും അവിടെ നിൽക്കും. ആ നിൽക്കുന്നവന് പോലും ഒരു വിശ്വാസമുണ്ട്, ഞാൻ യു കെയിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്റെ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് സെറ്റിൽ ആവാൻ പറ്റും എന്ന് അവന് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ സ്റ്റുഡൻസ് എല്ലാം യു കെയിൽ നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മാധ്യമ ധർമ്മം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. എനിക്ക് ഞാൻ നിങ്ങളോട് പറയണം, യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി 100%. നിങ്ങൾ ആലോചിക്കും, ഞാൻ ഇപ്പൊ തംബ്നെയിൽ ഇടുകയാണ് യു കെ അടിപൊളിയാണ്, യു കെ നോക്കൂ എന്ന് പറഞ്ഞൊരു ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം കിട്ടുന്ന 1000 പേരോ 2000 പേരോരെയും കാണും. അതേസമയം ഇടാ യു കെ അങ്ങനെ ആയിപ്പോയി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഋഷി സുനക് വിഷം കഴിച്ച് ചത്ത്, കുടുംബക്കാർക്ക് വിഷം കൊടുത്തു, അവരെല്ലാരും മരിച്ചു, ലണ്ടൻ വിറ്റു എന്നും പറഞ്ഞ തംബ്നെയിൽ ഇട്ട് നോക്കിയാൽ ഈ 1000 പേര് കാണുന്ന സമയത്ത് കാണുന്ന 10 lakh pounds അത് വ്യക്തമായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ നടന്ന എല്ലാവർക്കും അറിയാം. അതാണ് ഈ സംഭവം എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള കണ്ടന്റ് ഉള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാലോ, അങ്ങനെയുള്ള തംബ്നെയിൽ ഇട്ടാലോ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം. കാരണം നമ്മളുടെ ഇടയിൽ പലർക്കും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തകരുന്നതാണ്, അതുകൊണ്ടാണ് അതിന് റീച്ച് കൂടുതൽ, മനസ്സിലായല്ലേ. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, മുത്തേ ഇപ്പൊ ഈ പറയുന്ന വരിപ്പിലെ ഈ വീഡിയോ ഇടുന്നവര്, ഇപ്പൊ ഈ പറയുന്ന മാധ്യമം ഞാൻ നേരത്തെ പറഞ്ഞു, ഇടുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച്, ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്തോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതില് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ എന്റെ വീഡിയോ മറ്റുള്ള വീഡിയോകൾ ഒന്നും നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. എന്താണ് യു കെയുടെ അവസ്ഥ, ഇന്ത്യയുടെ അവസ്ഥ എന്ന് നിങ്ങൾ വിലയിരുത്താം. ഇന്ത്യൻ ഋഷി സുനക് ഈ പറയുന്ന അവർ ഈ വരുന്ന എന്താ പറയുക, അവരുടെ പാർട്ടി ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന പൗണ്ടിന്റെ വാല്യൂ 90 ഇതൊന്നും തള്ളാനൊന്നും പറ്റില്ല. നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കും, ഇന്ന് 100 കഴിഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പൗണ്ടിന്റെ വാല്യൂ INR ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 ക്രോസ് ചെയ്യുന്നത്.
ഓക്കെ ഇന്ത്യൻ പൈസയുടെ മൂല്യം ഇടിഞ്ഞതായിരിക്കുക, പക്ഷെ പൗണ്ടിന്റെ മൂല്യം ഇടിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗണ്ടിന്റെ ഈ പറയുന്ന മൂല്യം അതേപോലെ ഇടിയുന്നുണ്ടെങ്കിൽ അതും കുറഞ്ഞു തന്നെ നിൽക്കണ്ടേ? അപ്പൊ പൗണ്ടിന്റെ വാല്യൂ അതുപോലെ നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് കൂടുന്നത് കൊണ്ടോ ആണ് എന്ത് ചെയ്യുന്നത്? 100 ക്രോസ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരേ, ഇപ്പൊ UK എന്ന് പറയുന്ന രാജ്യം ഓൾമോസ്റ്റ് വരെ എന്തുകൊണ്ടാണ് UK എടുക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കും, നിങ്ങൾ പലർക്കും IELTS എഴുതാൻ മടിയായതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ മറ്റുള്ള രാജ്യങ്ങൾ കിട്ടാത്തത് കൊണ്ടും നമ്മൾ UK എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രാജ്യം ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിയുക. ഈ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ നമ്മൾ വർക്ക് പെർമിറ്റിനുള്ള എല്ലാ റെഫറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിത്തിൻ 1-2 days നമ്മൾ CO's കൊടുക്കുന്നുണ്ട്. IT വിസ സീനിയർ കാരനൊക്കെ എല്ലാ വിസയ്ക്കും നമ്മൾ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. വർക്ക് പെർമിറ്റ് ആവശ്യം പോലെ നമ്മൾ റെഫറൻസ് കൊടുത്ത് നമ്മൾ UK കൊണ്ടുപോകുന്നുണ്ട്. കാര്യം നമുക്ക് കമ്പനിയായിട്ട് ടൈ അപ്പ് ഉണ്ട്, നമ്മൾ കമ്പനിയായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ആക്കി തരും, നമ്മൾ റെഫറൻസ് ചെയ്യും, അതിന് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുക. നമുക്ക് കുറവുകളുണ്ട്, ആ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് IELTS എഴുതാൻ മടിയാണ്, അപ്പൊ എനിക്ക് UK പോയേ പറ്റത്തുള്ളൂ. അപ്പൊ IELTS എഴുതാൻ മടിയുള്ളവർ അല്ലെങ്കിൽ IELTS ആ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റാത്തവര് നമ്മൾ ഈ ഒരു സ്കോർ വെച്ചിട്ട് നമ്മൾ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആയിട്ടൊന്നും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഈ കുറവുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ UK പോകണം. പിന്നെ എന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ എടുത്ത ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഈ വീഡിയോയിലും പറഞ്ഞു, കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. UK എന്ന് പറയുന്ന രാജ്യത്ത് ചുമ്മാതെ പോയിരുന്ന് ചിരിച്ച് കാണിച്ചാൽ പൈസ ഉണ്ടാക്കാൻ പറ്റൂല. 100% എന്ത് ജോലി ചെയ്യാനും ഞാൻ എല്ലാ ജോലി ചെയ്യാൻ ഞാൻ റെഡിയാണ്. എനിക്ക് സെറ്റിൽ ആവണം, ഒരു 5 എനിക്ക് PR ആവണം, എങ്ങനെ സക്സസ് ആവണം എന്നുള്ളവർക്കാണ് UK എന്ന് പറയുന്ന രാജ്യം. ഞാനിത് ഇപ്പൊ പറയുന്നതല്ല, പലരും ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയ UK പോയാൽ കഷ്ടപ്പാടാണ്. കഷ്ടപ്പാട് തന്നെ അല്ലെന്ന് ആര് പറയുന്നു? കഷ്ടപ്പാട് തന്നെ. പിന്നെ സ്മാർട്ടായിട്ട് ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യുക. ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്താൽ നല്ലപോലെ പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്ന ഒരു വീഡിയോ കണ്ടു, ഈ പറയുന്ന പലരും പറയുന്ന ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറയുന്നത്, UKയിൽ പിന്നെ പലരും കഷ്ടപ്പെടുന്നു, പിന്നെ അങ്ങ് അവസ്ഥയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UK എന്ന് പറയുന്ന ഒരു രാജ്യമാണ് എന്റെ അറിവിൽ, എന്റെ അറിവിന്റെ പരിമിതി കൊണ്ടായിരിക്കാം, ഞാൻ കണ്ടതിൽ വെച്ച് 100 പറയുന്ന 100+ കമ്പനികൾ UKയിൽ വെറും 4 മാത്രമാക്കി മാറ്റി വർക്കിംഗ് അവേഴ്സ്. അതായത് 7 4 വർക്ക് ചെയ്താൽ മതി, 3 ഹോളിഡേ ആണ് ലീവ് കൊടുക്കുന്ന കമ്പനികൾ 100 കമ്പനികൾ കൊണ്ടുവന്ന് വിത്തൌട്ട് സാലറി കട്ട്. അതായത് കമ്പനി തരുന്ന സാലറികളിൽ നിന്ന് കുറവ് വരാതെ സെയിം സാലറി വെച്ച് നിങ്ങൾ 4 വർക്ക് ചെയ്താൽ മതി. എന്തുകൊണ്ട്? നിങ്ങൾ ഈ പറയുന്ന മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? UKയിൽ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ഈ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യണില്ല, UK ചെയ്യണം. പ്ലസ് നിങ്ങൾ പറയുന്നുണ്ട് ഈ സ്റ്റാഫിന് അവിടെ പോയി നഴ്സസ് ബുദ്ധിമുട്ടുകയാണ്, സീനിയർ കെയറിൽ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. സീനിയർ കെയർ പോലും പൈസ കണ്ടി തന്നിട്ടാണ്. ഇവരാരും നിങ്ങളുടെ ഓവർ ടൈം എടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് പൈസ വേണോ എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടും പൈസ വേണതും കൊണ്ടാണ്. ചുമ്മാതെ അല്ലല്ലോ, പൈസ എണ്ണി തന്നിട്ടല്ലേ, പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടല്ലേ. സ്റ്റുഡന്റ് വിസയിൽ നിങ്ങൾ പറയുന്ന സ്റ്റുഡൻസ് ലീഗലി 20 വർക്ക് ചെയ്യാൻ അവർ പറയുന്നുള്ളു. നിങ്ങൾ പറഞ്ഞ സ്റ്റുഡൻസ് കഷ്ടപ്പെടുന്നത് 20 വർക്ക് ചെയ്താൽ നിങ്ങളല്ലേ മക്ഡൊണാൾഡ്സ്, ജോലി ഇല്ല എന്ന് പറയുന്ന പലരും പറയുന്നു. മക്ഡൊണാൾഡ്സിൽ 1000 വേക്കൻസീസ് നിങ്ങളൊന്ന് ഇന്ത്യയിൽ കയറി നോക്കി, എല്ലാ സ്ഥലത്തും മക്ഡൊണാൾഡ്സ് വേക്കൻസി ഉണ്ട്. മക്ഡൊണാൾഡ്സ് ഒരു 21 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 11.5 pounds വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും തള്ളലോ ഒന്നുമല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കയറി നോക്കാം. ഇന്ത്യയിൽ കയറി മക്ഡൊണാൾഡ്സിന്റെ വേക്കൻസി നോക്കി, ഇന്ന് വേക്കൻസീസ് നിങ്ങൾ കൂട്ടിക്കോ. 12 pounds വെച്ച് വീക്കിലി 20 ആണെങ്കിൽ മാസത്തിൽ 80 അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 900+ pounds ആയി. അതായത് ഒരു മാസം 90,000 NI പ്രോപ്പർ ജോബ് ചെയ്ത ഒരു സ്റ്റുഡന്റ് UKയിൽ സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചു, ഡിപെൻഡന്റ് ആയിട്ട് 2 9, 18 ഫാമിലി ആയിട്ടാണ് പോകുന്നത്, 180,000 സമ്പാദിക്കാൻ അത് മാത്രമല്ല. ഡിപെൻഡന്റ് വിസ ആണെങ്കിൽ ഡിപെൻഡന്റ് വിസയ്ക്ക് ജോലി ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ എഗ്രി ചെയ്യൂല. ഏകദേശം 2,20,000+ വേക്കൻസീസ് ആണ് ബ്രെക്സിറ്റിന് ശേഷം UKയിലുള്ളത്. ഇതൊന്നും ആൾക്കാർ ആരും തള്ളുന്നതല്ല, മുത്ത യൂട്യൂബിൽ കയറി റീച്ച് കിട്ടാൻ ആർക്ക് വേണോത്തുള്ള. പക്ഷെ ഡിപെൻഡന്റ് ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളവരാണ്. നിങ്ങൾ UK ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാറുള്ളത്, നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ പേര് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലായിരിക്കാം. പക്ഷേ UKയിൽ 100,000 വേക്കൻസീസ് ഉണ്ട്. ചിലപ്പോൾ സ്റ്റുഡൻസിനാണ് ലിമിറ്റേഷൻസ് ഉള്ളത്. ഡിപെൻഡന്റ് വിസയിൽ പോകുന്നവർക്ക് 100,000 ജോലീസ് UKയിൽ ഇന്നും ഉണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിലോ എവിടെ നിന്നോ നിങ്ങൾ ഇതാരും പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നാട്ടിൽ നിന്നിട്ട് ഈ പറഞ്ഞ ഇന്ത്യയില്, ഈ പറഞ്ഞ ലണ്ടനിലെ വേക്കൻസീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊന്നും നിങ്ങൾ ഈ പറയുന്ന പോലെ അക്കരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കയറി നോക്കാം. സ്റ്റുഡൻസിന് ഞാൻ ഈ പറഞ്ഞതുപോലെ NI ജോബ്സ് നിങ്ങൾക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. ഒരുപാട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളു, പക്ഷേ പൈസ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കണമെന്നുള്ളത് കൊണ്ട് മണിക്കൂറിന് 10 pounds ഡെയിലി നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് പൈസ പോരാ, ഡെയിലി എനിക്ക് 2,50,000 ഉണ്ടാക്കണം. ശരിയാണ്, പൈസ ഉണ്ടാക്കുന്നത് നല്ലതന്നെ. ഞാനിത് കുറ്റമായിട്ട് പറയുന്നില്ല കേട്ടോ. ഈ സ്റ്റുഡൻസ് കഷ്ടപ്പെടുന്നു എന്നുള്ളവർക്ക് മറുപടിയായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്.
യുകെയിൽ അതിനുള്ള എല്ലാ സാമ്പത്തികമായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള സാമ്പത്തികം ഉണ്ടാക്കാനുള്ള എല്ലാ ഓപ്ഷൻസും യുകെയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് പൈസ കൂടുതൽ വേണം, 1000 pound പോരാ, 1500 pound പോരാ എന്നുള്ളത് കൊണ്ട് മണിക്കൂറിന് പേയ്മെന്റ് കൂടുതൽ വേണം, നിങ്ങൾക്ക് അവർ കൂടുതൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് സ്റ്റുഡൻസ് പോയി വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ സ്റ്റുഡൻസിന് ഒരു ബുദ്ധിമുട്ടില്ല, അവർ നന്നായിട്ട് ഓടി നടന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇവിടെ വന്നിട്ട് യൂട്യൂബ് റീച്ച് കിട്ടാൻ വേണ്ടി തള്ളുന്നത് വിശ്വസിച്ച് നിങ്ങൾ യുകെ പോകാൻ നിൽക്കുന്നവരാണ് മണ്ടന്മാര്. ഞാൻ 4 വർഷമായിട്ട് യുകെയിലുള്ള ഒരാളാണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം, ഞാൻ ഇപ്പതാ നാട്ടിലുള്ള, സത്യം പറയാലോ, നാട്ടിൽ ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബിസിനസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ, നമ്മുടെ നാട്ടുകാരാവട്ടെ, സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, മലയാളികളെ മൊത്തത്തിൽ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. സീരിയസ് ആയിട്ട് ഇത്രയും ജീവിത ചെലവ് യുകെയിൽ ഇല്ല. ഞാൻ ചുമ്മാതല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് അത്രയും വരുമാനം, ഹാപ്പി ആയിട്ട്, ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് യുകെയിൽ ജീവിച്ചു. പക്ഷെ നാട്ടിലത് പറ്റൂല. ഇത്രയും ചെലവുള്ള ഒരു രാജ്യം എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയാണ് ഏറ്റവും ചെലവ് യുകെയിൽ. ഈ പറയുന്ന നിങ്ങൾക്ക് നോർമൽ ഒരു സാധനം വാങ്ങിക്കാനാവട്ടെ, കുക്കിംഗ് സാധനം ആവട്ടെ, ഈ പറയുന്ന എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് അവിടുത്തെ ഒരു വരുമാനവും മൂല്യവും വെച്ചിട്ട് നമുക്ക് ജീവിത ചെലവ് കുറവാണ് യുകെയിൽ. ഓക്കെ, പിന്നെ ഈ കുറ്റം പറയുന്ന പലരും, നിങ്ങൾ ആലോചിക്കണം, ഞാനൊക്കെ കൊറോണയിൽ 2 മാസം വീട്ടിന്റെ പുറത്തിറങ്ങാതെ വീട്ടിനകത്തിരുന്ന സമയങ്ങളുണ്ട്. ഇപ്പോഴാണ് ഈ പിള്ളേരൊക്കെ യുകെയിൽ ഇറങ്ങി തുടങ്ങി. അതായത് ഡെയിലി 1000 പേര് മരിക്കുന്നു, 50,000 cases ഉള്ള ടൈമുകൾ യുകെയിൽ നമ്മളൊക്കെ വീട്ടിന്റെ പുറത്തിറങ്ങാറുന്ന സമയമുണ്ട്. അന്ന് പോലും നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും ഒരു, എനിക്ക് തോന്നുന്നില്ല ഇത്രയും അങ്ങ് രൂക്ഷമായ സിറ്റുവേഷൻ. അന്ന് ഞങ്ങൾ ചിന്തിച്ചെന്താണ്, ഇത് യുകെയിൽ മാത്രമല്ല, അതുപോലെയാണ് ഈ കൊറോണ പോലെയാണ് സാമ്പത്തിക മാന്ദ്യം, ലോകത്തെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, ലോകത്തെ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഭയങ്കര ഒരു സംഭവമായിട്ട് കണ്ടിട്ട് കാര്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ യുകെയിൽ അന്ന് പിടിച്ചിരുന്നത്. അപ്പൊ ആളെത്ര മാത്രം ചിന്തിച്ചാൽ, എന്റെ വീഡിയോ കാണുന്നത് ഇപ്പൊ നമ്മൾ മെഡിന്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കണം. അപ്പൊ നമ്മൾ യുകെയിലുണ്ട്, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു പാർട്ട് ടൈം എല്ലാ കൺസൾട്ടൻസിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റുഡന്റിന് ഡയറക്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സ്റ്റുഡന്റിനെ കൊണ്ട് തന്നെ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങളൊരു കൺസൾട്ടൻസിയെ സമീപിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എയർപോർട്ട് പിക്കപ്പ്, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യം, അവിടെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ നിങ്ങളെ ആര് വന്ന് വിളിക്കും, എയർപോർട്ടിൽ പിക്കപ്പിനുള്ള അസിസ്റ്റൻസ് നമ്മൾ തരും, ഏത് വീട്ടിൽ കൊണ്ടാക്കണോ വീടിനുള്ള അസിസ്റ്റൻസ് നമ്മൾ തരും, വീട് റെഡി. അവിടെ നിന്നൊരു പാർട്ട് ടൈം ജോബിന് അസിസ്റ്റൻസ് ആണ്, പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. പാർട്ട് ടൈം ജോബിനുള്ള അസിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ നമ്മൾ വരുത്തൂല. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വർക്ക് പെർമിറ്റ് നമ്മളാക്കി, വർക്ക് പെർമിറ്റിൽ 5 വർഷം നിൽക്കുമ്പോൾ PR സമയം നിങ്ങൾക്കൊരു വക്കീലിനെ പരിചയപ്പെടുത്തി, ആ വക്കീലിനെ കൊണ്ട് PRനുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ചെയ്യാനുള്ള സഹായം നമ്മൾ ചെയ്യും, റെഫറൻസ് ഗ്രൂപ്പ് ചെയ്തുതരും. ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ആൾക്കാർ തള്ളും പോലെ ഒന്നുമല്ല. പിന്നെ നിങ്ങൾ പോകുമ്പോൾ എന്തും കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആയിരിക്കണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് ലൈഫിൽ സക്സസ് ആവണം, അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഈ അവിടെ നിന്ന് തള്ളുന്ന പല ആളുകളും തിരിച്ചു കയറി വരാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇന്ത്യയെക്കാളും മറ്റു രാജ്യങ്ങളെക്കാൾ അടിപൊളി യുകെ ആണ്, യുകെയിൽ സെറ്റിൽ ആവാൻ പറ്റും, യുകെയിൽ നിന്നാൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ വീണ് പോവാതിരിക്കുക. നിങ്ങൾ സിദ്ദീഖിനെയും വിശ്വസിക്കേണ്ട, റിപ്പൾസിനെയും വിശ്വസിക്കേണ്ട, ആരെയും വിശ്വസിക്കേണ്ട. എനിക്ക് എന്നെ യുകെയിൽ ആ മണ്ണിലൊന്ന് ഇറക്കി തന്നാൽ, യുകെയിൽ അവിടെ എനിക്ക് ജീവിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടുപിടിക്കും, ഞാൻ അവിടെ സക്സസ് ആവുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം. വല്ലാഹി ഞാൻ പറയാണ്, അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് യുകെയിൽ ഉണ്ട്. ആരും പറഞ്ഞ് നിങ്ങൾ നോക്കണ്ട, യുകെയിൽ ചെന്ന് ഇറങ്ങിയാൽ ഒരു കൺസൾട്ടൻസി എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ കൈപിടിച്ചാക്കുക എന്നുള്ളത് മൊത്തം ബുദ്ധിയാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതിനുണ്ട്, യുകെയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതിനുണ്ട്, കാനഡയിൽ നിന്നുണ്ടായതുണ്ട്. ഏത് രാജ്യത്തിറങ്ങിയാൽ നമുക്ക് സ്വയം വിശ്വാസം ഉണ്ടാവണം, എനിക്കാരെ സഹായമില്ല, ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള പണി ഞാൻ കണ്ടുപിടിക്കും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ എന്നിലാ വിശ്വസിക്കുന്നേ. ഈ കാണുന്ന ഇന്നലെ ഇറങ്ങി 3 മാസം ഇറങ്ങി യുകെയെ കുറിച്ച് പോലും നേരെ അറിയാത്ത യൂട്യൂബ് തുടങ്ങിയവരല്ല ഞാൻ വിശ്വസിക്കേണ്ടത്. യുകെ എന്ന് പറയുന്ന മണ്ണിൽ എനിക്ക് വിശ്വാസം, മൊത്തം ഞാനാ പറയുന്നത്. കാര്യം എന്റെ സ്വന്തം, ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു, എന്റെ ട്വിൻ ബ്രദർ, എന്റെ കസിൻസ് ഏകദേശം 10 എന്റെ ഫാമിലി മെമ്പേഴ്സ്, റീസെന്റ് ആയിട്ട് പോയ കസിൻ ബ്രദേഴ്സ് വരെയുണ്ട്. യുകെയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്റെ കുടുംബക്കാരല്ലേ, എന്റെ സ്വന്തം ഇരട്ട സഹോദര ഫാമിലിയൊക്കെ ഇപ്പൊ കയറിപ്പോരാ, ഞാൻ അവരെ പറഞ്ഞുവിടുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇതൊക്കെ ആൾക്കാർ ചുമ്മാതെ ഇറക്കി വെക്കുന്നുണ്ട്, അവരവിടെ ഹാപ്പിയാണ്. ഞാൻ എന്നും എനിക്ക് അവരെ വിളിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈമൊന്നുമില്ല. അവൻ സാദിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, സാദിക്ക് ഇറങ്ങി, അവന്റെ വൈഫ് ദിൽസി ഇറങ്ങി പഠിക്കാൻ വേണ്ടി പോയത്, അതും ഗ്രീൻ വിച്ചിൽ 18 lakh, 18.5 lakh ഫീസ് അടച്ചു പോയനാ. യുകെയിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ യുകെയിൽ അവർ സക്സസ് ആവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുവിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എല്ലാ ഇന്ത്യക്കിലും മിനിമം 500-600+ അഡ്മിഷൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ പേരൻസ് എല്ലാം അവിടെ എന്റെ ഓഫീസിൽ കയറി വന്ന് ഓഫീസ് അടപ്പിക്കണ്ടേ? ഇതൊക്കെ ആൾക്കാർ തള്ളുന്നുണ്ട്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക, യുകെയിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞ യുകെയിൽ ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് ഓവർകം ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, അത് യുകെയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും ഉണ്ട്. യുകെയിൽ ബുദ്ധിമുട്ടുണ്ട്, എല്ലാ രാജ്യത്തും ബുദ്ധിമുട്ടുണ്ട്. ഇന്ത്യയിൽ ബുദ്ധിമുട്ടില്ലേ? നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നില്ലേ? ഇന്ത്യയെക്കാൾ വൃത്തികെട്ട ഈ പറഞ്ഞ നാറിയ ഒരു എന്താ പറയുക, ഇത്രയും ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയം
വരണ ഇന്ത്യ അല്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു റോഡിൽ ഒരു വൃത്തിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കാര്യം ബിസിനസ് നടത്താൻ പറ്റുമോ? ടാക്സ് അത് ഇത് സീരിയസ്ലി പെട്രോളിന്റെ പ്രശ്നം, നമുക്ക് ജീവിക്കാനുള്ള ചൂട്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഫാർ ഫാർ ബെറ്റർ ആണ് യു കെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, കാര്യം ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള രാജ്യം എനിക്ക് ഫീൽ ആയിട്ടില്ല. ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ എസ് പി ഇത്ര അദ്ദേഹത്തെ പോലെ ഒരുപാട് രാജ്യത്തൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നിയേക്കാൾ ഒരുപാട് ബെറ്റർ ആണ് യു കെ. നിങ്ങൾക്ക് ഉറപ്പായും സക്സസ് ആവാൻ പറ്റും. ഞാനാ പറയുന്നത് അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന കപട വീഡിയോസുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ തള്ളി വെക്കുന്നില്ല, നിങ്ങൾ വീഴായിരിക്കുക. നിങ്ങൾ നിങ്ങൾ സ്വയം വിശ്വസിച്ച് നിങ്ങൾ യു കെയിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് 100% സക്സസ് ആവും. പിന്നെ നിങ്ങൾ യു കെ പോയി പെട്ട് കിടന്നിട്ട് ഞങ്ങൾ ഇവിടെ ഹാപ്പിയായിട്ട് ജീവിക്കില്ല, അത് ഞങ്ങളെ റെപ്പൽസ് എന്ന ഒരു പ്രോമിസാണ്. വല്ലാഹി അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ എന്തായാലും നല്ല നല്ല കണ്ടന്റ്സ് ആയിട്ട് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണാം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവർക്കും നന്ദി. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, കുറച്ച് തിരക്കിലാണ്. എന്റെ വീഡിയോസ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് എന്റെ വീഡിയോസ് കാണുന്നവർക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഉപയോഗപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.